ദിനത്തിൽ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ് ആന്റണി വർഗീസും അർജുൻ അശോകനും. എവിടം വരെ എത്തി രണ്ടുപേരുടെയും ക്രിസ്മസ്? ജാനേമനും ഒപ്പം അജയചാന്ദ്രവും രണ്ടും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട് വിശേഷം? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ക്രിസ്മസിലൊരു പടം ഇറങ്ങാന്ന് പറയുമ്പോ തന്നെ അത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നത്. കാരണം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്നും ഇത് ഓർമ്മയിലുണ്ടായില്ല. ക്രിസ്മസ് പണ്ടൊക്കെ ചെറുപ്പത്തിൽ അറിയാം, ക്രിസ്മസ് പടം വരുന്നുണ്ട്, ക്രിസ്മസ് പടം വരുന്നുണ്ട്, അപ്പൊ അത് പോയി ആദ്യം കാണണം എന്നുള്ള ചിന്തകളുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു പടം, ഞാൻ ആ പടത്തിന്റെ ഒരു ഭാഗം കൂടി ആകുമ്പോ അത് എനിക്ക് 100% സന്തോഷം കൂട്ടേ ഉള്ളൂ. ഭയങ്കര സന്തോഷമുണ്ട്. പെപ്പെ കുറച്ച് നാളായിട്ട് ആരും കണ്ടില്ല, ഇപ്പോൾ അജഗജാന്തരത്തിലൂടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കൊറോണ ആയിരുന്നല്ലോ 2 വർഷം. അതെ അതെ അതെ, എല്ലാവരും ഭയങ്കര അവസ്ഥയിലായിരുന്നു. കൊറോണ വന്നോ? കൊറോണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടു പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ടെസ്റ്റ് അടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അജഗജാന്തര വിശേഷം? അത് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ പടം ഇറങ്ങി, നല്ല റെസ്പോൺസ് ആണ്. പിന്നെ ഒപ്പം ക്രിസ്മസ് ആണ്, ഒരു സെലിബ്രേഷൻ മൂഡിൽ നമ്മുടെ സിനിമ, അത് ഭയങ്കര രസമല്ലേ. ഭയങ്കര ഹാപ്പിനെസ്. ക്രിസ്മസിന് കരോളിനൊക്കെ പോയിട്ടില്ലേ? പിന്നെ പോവാറുണ്ടോ? ഞാനായിരുന്നു മെയിൻ പപ്പാനി, എന്റെ വായനക്കി പപ്പാനിയുടെ മോൻ കൂടി വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. അർജുനോ ചീഫ് ഗസ്റ്റും കൂടി ആയിരിക്കും, നമ്മള് വിളിച്ചു കയറ്റി വീട്ടിലേക്ക്. പിന്നെ പോവാറുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന പോർക്കും കൂട്ടിലാണ്. അപ്പൊ അവിടത്തെ മെയിൻ പരിപാടി പപ്പാനലിക്കുക, കല്യാണം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പോ ഭാര്യ പോയി, പിന്നെ ഞാൻ ബാച്ചിലർ ആയി. ഭാര്യ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അവിടെ ഡബ്ലിൻ. അവളവിടേക്ക് പോയി 20 ദിവസം കഴിഞ്ഞപ്പോ. ഞാൻ ബാച്ചിലർ ആയിട്ട് ഇങ്ങനെ ആഘോഷിച്ച് ക്രിസ്മസ് ബാച്ചിലർ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇപ്രാവശ്യം കരോളിന് ഇറങ്ങും? കരോൾ ഉറപ്പായിട്ടും. ആ കരോളിന് ഇറങ്ങണമല്ലോ. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ വരുന്നത്? അതെ അതെ. അപ്പൊ എങ്ങനെയാ, നിങ്ങള് ആദ്യമായിട്ട് ഷൂട്ടിംഗ് ഈ സെറ്റിൽ വെച്ച് തന്നെയാണ്? അപ്പൊ സെറ്റിലേക്ക് വന്നപ്പോ ഒരു അപരിചിതനാണ് വിളിക്കുകയും ചെയ്ത് പെപ്പയ്ക്ക് കൂടി ചെന്ന് വിളിച്ചത് പടത്തില്. അപ്പൊ എന്തായാലും അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞ് നേരെ ഈ പടത്തിലേക്ക് കയറി. അപ്പൊ അജഗജാന്തരം, അപ്പൊ ഒരു ട്രെയിലർ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഒരു ആനയാണ് മെയിൻ ക്യാരക്ടർ എന്ന് പറയാം. അത്രേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അയാൾ കൂടുതലും നൈറ്റ് ആയിരുന്നു. പിന്നെ നിറച്ച ആൾക്കാര് ഒരു വാഴാലിക്കാവ് എന്ന് പറഞ്ഞ അമ്പലത്തിലായിരുന്നു ഷൂട്ട്. ഫുൾ ഒരു നമ്മൾ പുറത്തു നോക്കിയ ഒരു ഉത്സവം പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അത്രയും ശരിക്കും ഒരു ഉത്സവത്തിൽ. പിന്നെ ഫൈറ്റ് ഉണ്ട്, നല്ല കൊറേ ഫൈറ്റ് ഉണ്ടായിരുന്നു. കോമഡി ചെയ്യുന്ന ആൾക്കാർ കൊറേ കോമഡി ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫൈറ്റ് ഉണ്ട്. പടം ഒരു കണ്ടുല്ലോ, കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ. ഇന്റർവെലിനോട് കൂടിയാണ് പടം ഒന്ന് കുറച്ച് സീരിയസ് മോഡിലേക്ക് മാറണതും, പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ അതിന്റെ ഒരു കൺക്ലൂഷനും, അങ്ങനത്തെ ഒരു മൂഡാണ്. അപ്പൊ അർജുന്റെ ഒക്കെ കിളി പോയി. അർജുനെ ഈ ഒരു അടിക്കണ സീനുണ്ട്. അപ്പൊ അവിടെ ഈ അവിടെ കല്ലിന്റെ ഇതാണ്, കരിങ്കല്ലിന്റെ തറയാണ്. കരിങ്കല്ലിന്റെ തറയ രണ്ട് സ്റ്റെപ്പ് ഉണ്ടായി. അപ്പൊ ഒരു സ്റ്റെപ്പ് അവര് ഫോം ഒട്ടിച്ചിട്ടുണ്ടായി, അടിച്ചൊന്നും പറ്റാതിരിക്കാൻ. പ്രൊഡക്ഷനിൽ കാശില്ലാത്തോണ്ടാണോ, എനിക്ക് അവര് മറന്നതാണോന്ന് അറിയാൻ പാടില്ല. പണിതരാനാണോ? പണി തരാൻ വേണ്ടിയാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. മേൽത്തെ സ്റ്റെപ്പ് അവര് കവർ ചെയ്യാൻ മറന്നായി. ആദ്യത്തോടെ അടിച്ചു ഏറ്റില്ല, രണ്ടാമത്തെ അടിച്ചു ഏറ്റില്ല, മൂന്നാമത്തെ വലിക്കണ പവർ ഓടിപ്പോയി. നേരെ അടിച്ചു ഒറ്റ കരിങ്കല്ലേക്ക്. ഇപ്പോഴാ നടുവിന് ഇപ്പോഴും വേറെ വിട്ട് മാറിയിട്ടില്ല. അങ്ങനെ ചെറിയ സുധിച്ചേട്ടന്റെ നഖം പൊളിയല്, അങ്ങനെ ചെറിയ ചെറിയ പരിക്കുകൾ എല്ലാവർക്കും പേടിയാണല്ലോ. ആനേനെ നമുക്ക് ആന ഒരു ഭീകര ജീവിതം. നമ്മളങ്ങനെ ചെയ്തില്ലായിരുന്നു, നമുക്ക് ഇവിടെ ഒന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മള് പടം ഇട്ടിരുന്നു, ഫോട്ടോ അടിച്ച, അതാണ് അവസ്ഥ. ആനേനെ നമ്മള് അത് ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. കിച്ചു ആണ് അതിന്റെ റൈറ്റർ, കിച്ചു ഭീമൻ. അപ്പൊ കിച്ചുവിന്റെ റിയൽ ലൈഫിൽ നടന്ന സ്റ്റോറി. അപ്പൊ അവൻ ആനപ്രേമിയാണ്, ആനനെ ലീസിനെടുക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ അവൻ നമ്മളോട് തുടക്കമേ പറഞ്ഞായിരുന്നു, അളിയ
നീ ഫസ്റ്റ് തന്നെ ഏത് ആനയാണ് വരണത് ആ ആനക്ക് പോയിട്ട് ഫുഡ് കൊടുത്ത് അതിനെ മയക്കണം, അല്ലെങ്കിൽ അത് നിന്നെ മയക്കും. അതാ പറഞ്ഞിരുന്നു നമ്മൾ കൊടുക്കും ശർക്കര പഴം, നമ്മളെവിടെയും മാറിക്ക് മാറാന്ന് തോണ്ടി നമുക്ക് വിളിക്കുകയും ചെയ്യും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതിന് അതായിട്ട് കമ്പനി എല്ലാവരും പത്ത് നാനൂറ് പേര് ഒരുമിച്ച് നിൽക്കുകയാണ്. ആന ഒന്ന് എന്തെങ്കിലും തുമ്പിക്കായി വീശി എന്തെങ്കിലും വെറുതെ ചെയ്താൽ തന്നെ എല്ലാരും. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ആനയായിരുന്നു സെറ്റില് കൊണ്ടുപോകാൻ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ മാറ്റി. ഉത്സവ പറമ്പ് ശരിക്കോ റിയൽ ലൈഫില് നമ്മുടെ അവിടെ കൂടുതൽ പെരുന്നാളുകളാണ്. പിന്നെ ഉത്സവം പോകാറുണ്ട്, ഞാൻ അടിയൊന്നും ഓടാറാണ് മതി, ഞാൻ അങ്ങനെ നിൽക്കാറില്ല. കാരണം അത് ശരിയാവില്ല, നിന്ന് കഴിഞ്ഞാൽ തല്ലുണ്ട്, വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തല്ലുകൊണ്ട് വരും. പിന്നെ ആശുപത്രി കിടന്ന് ആരും കാണാനും വരില്ല, പിന്നെ ഓടും. പിന്നെ തല്ലുണ്ട് കേറണ്ടായിരുന്നു പണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് അത്യാവശ്യം തല്ലല്ല അലമ്പായിരുന്നു, പക്ഷെ തല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ അങ്ങനത്തെ പരിപാടിക്ക് നിക്കാറില്ല, നമ്മള് വേറൊരു മൂഡിലായിരുന്നു പ്രണയം. ക്രിസ്മസിന് കരോളിനൊക്കെ പോയിട്ട് വല്ല തല്ലുണ്ട്, അല്ലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അടിപിടി അങ്ങനെയൊക്കെ? ഒരു പ്രാവശ്യം നമ്മുടെ പള്ളി നമ്മുടെ ക്രിസ്മസിന്റെ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കരയാമ്പറമ്പത്ത് അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാരന്മാര് രാത്രി ഒരു ഒരു മണി ആയപ്പോ അവിടെ പോയിട്ട് ഉപ്പ് സോഡ ഒഴിച്ചു. ഒരു മണിക്ക് ഉപ്പ് സോഡ ഒഴിച്ചപ്പോ അവര് അവിടെ ഹിന്ദിക്ക ഭായിമാരുണ്ടായിരുന്നു, അവര് പറഞ്ഞു ഉപ്പ് സോഡ ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാര് ഉപ്പ് സോഡ താ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവര് തമ്മിൽ ഇടിയായി. ഈ ഇടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഹോട്ടലിന്റെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാരും തല്ലി. പിന്നെ നോക്കുമ്പോ പള്ളിയിലെ കഴിഞ്ഞ ആൾക്കാരെല്ലാരും ഇറങ്ങാണ്. ഞാനും കൂട്ടത്തില്ല, ക്രിസ്മസിന്റെ മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാനും പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞപ്പോ കൂട്ടുകാരന്മാരെ എല്ലാരും തല്ലണം. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരുത്തൻ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റുള്ള പുറത്തുനിന്നുള്ള ഈ ഹോട്ടലിന്റെ ആൾക്കാര് അവൻ ഓടി വരുന്നു. അപ്പൊ ഞാൻ അന്ന് മഹാരാജിലൊക്കെ പഠിക്കണേ, അവിടെയൊക്കെ ഞാൻ ഓടിവിട്ടാ. ഇവിടെ നമ്മുടെ കൂട്ടുകാരന്മാർ ഫുള്ള് ആൾക്കാരുണ്ട്, നമ്മളെങ്ങനെ അടിയിൽ നിന്ന് രക്ഷപ്പെടും. ഞാൻ ഓടിപ്പോയിട്ട് ഒരു ചവിട്ട് കൊടുത്ത്. പിന്നെ കൂട്ടത്തല്ല പോലീസൊക്കെ വന്നു, പോലീസൊക്കെ വന്ന് നമ്മള് മറ്റേ കല്ലൊക്കെ എറിഞ്ഞു. ഞങ്ങള് നാട്ടുകാർക്ക് കുറെ പേർക്ക് അടി കിട്ടിയെന്ന് അന്നത്തെ പ്രശ്നത്തില്. എന്നിട്ട് എന്റെ ഫോട്ടോ ഒക്കെ പോലീസുകാർ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്, ഞാനന്ന് എനിക്ക് അടി ഉണ്ടായിരുന്നു. എന്നിട്ട് പക്ഷെ ഇത് കോംപ്രമൈസ് അടുത്ത ദിവസം അപ്പൊ ചോദിച്ചു ഈ ചെക്കൻ ഏതാണ്. അപ്പൊ അവര് എല്ലാവർക്കും മനസ്സിലായി ഞാനാവ്. അപ്പൊ അവര് പറഞ്ഞില്ല അത് പുറത്തുനിന്ന് വന്ന ഏതോ ചെക്കനാ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇട്ടായിരുന്നു. ഞാൻ തന്നെ അടുത്ത ദിവസം താടിയൊക്കെ പഠിച്ച് അമ്മ വീട്ടിൽ പോയി. ഒന്നും തള്ളൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല അടിയാണ് പിന്നെ എല്ലാരും പിടിച്ചു മാറ്റും. നമ്മള് ഉത്സവ കുഴിവേലി അമ്പലം വൈറ്റിലെ സ്ഥലത്ത് അമ്മയുടെ വീട് അവിടെയാണ്. അപ്പൊ അവിടെ പേട്ടതുള്ള ഉണ്ട്. ലാസ്റ്റ് രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോ കാട്ടാളം ഇറങ്ങും. അങ്ങനത്തെ കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. അടിപൊളിയാണ്. നടയുടെ അകത്തുനിന്ന് ഒരു ശാന്തി വേഷം കെട്ടിട്ട് ഓടും. എന്റെ ആൾക്കാരെ കുടിച്ചിടും. അങ്ങനെ ആ സീനിൽ ഒരു ചെക്കൻ വെറുതെ പണ്ട് കണികളിൽ തള്ളയപ്പോ കൂടെ പോയി നിന്ന് തള്ളി. അല്ലാണ്ട് ഇടിയൊന്നും ആയില്ല. അപ്പോഴേക്കും എല്ലാരും പിടിച്ച് മാറ്റും. പിന്നെ പൊതുവെ അങ്ങനത്തെ സീനിലൊന്നും പഠിക്കാറില്ല. അപ്പൊ ഈ സിനിമ ഉത്സവമായിരുന്നു, പറമ്പില് നടക്കുന്ന ഒരു സംഭവം, ഒറ്റ ദിവസത്തെ കഥയാ. അപ്പൊ ഇത്രയും നല്ല മാസ് പീപ്പിൾസ് ഉണ്ട് അല്ലേ, കൊറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാ അത് മാനേജ് ചെയ്യാൻ? ആ സമയത്ത് കൊറോണ ഒന്നും ഉണ്ടായില്ല. ആ കൊറോണ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ്. കൊറോണ ഈ എട്ട് ദിവസം മുമ്പാണ് നമ്മുടെ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞത്. ഇപ്പാണെങ്കിൽ ആലോചിക്കാനും പറ്റില്ല, ഇത്ര ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പിന്നെ അത് എല്ലാവരും പക്ക കോർഡിനേഷനിലാണ് പിന്നെ അത് നന്നായിട്ട് മാനേജ് ചെയ്തു. ഫുൾ എല്ലാവരും സപ്പോർട്ട്, എല്ലാവരെയും സപ്പോർട്ട് ഇല്ലാണ്ട് ആരെ സപ്പോർട്ട് ചെയ്തു. വരുമ്പോ തന്നെ പെപ്പയൊക്കെ പറഞ്ഞു ഇതൊക്കെ ആയിരിക്കും പരിപാടി. കുഴപ്പമില്ലായിരുന്നു, രസമായിരുന്നു. പക്ഷെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല മനുഷ്യൻ, നല്ല വാക്കുകൾ മാത്രമേ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്? അതായത് ഒരു രാത്രി സ്ഥിരം രാത്രിയാണെന്ന് തോന്നുന്നു. നാലഞ്ചു ദിവസം രാവിലെ ഉണ്ടായിരുന്നു, പിന്നെ മൊത്തം തിരുനേരം രാത്രിയായിരുന്നു. അതായത് അമ്പലത്തില് വാഴാലിക്കാവ് അമ്പലത്തില് വൈകുന്നേരം പൂജാരി വന്നിട്ട് മണിയടിച്ചൊരു പ്രാർത്ഥന, ഷൂട്ട് അത് കഴിയുമ്പോ തന്നെ നമ്മുടെ ഷൂട്ട് തുടങ്ങും. അതേപോലെ തന്നെ രാവിലെ ഒരു കുണ്ട് പൊട്ടും, നമ്മുടെ ഷൂട്ട് നിർത്തും. അത് പൊട്ടാൻ വേണ്ടി കഴിഞ്ഞോ എല്ലാ ഒരു ഒറ്റ ഡ്രസ്സൊക്കെ അല്ലേ ഉള്ളൂ. ഒരേ വണ്ടി ഒരേ സീറ്റ്,
കോവിഡ് കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് വർഷം നമുക്ക് തിയേറ്ററിൽ സിനിമയൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം വീണ്ടും തിയേറ്റർ ഒക്കെ ഓപ്പൺ ആയി, ആൾക്കാർക്ക് വേറൊരു വീണ്ടും ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ലോക്ക്ഡൗൺ സമയത്ത് ഇവന്റെ പരിപാടി. ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ കല്യാണം കഴിച്ചു, ശ്രമിച്ചോണ്ടിരിക്കുന്നു. അടുത്ത ലോക്ക്ഡൌൺ വരെ അങ്ങനെ സിനിമകൾ കാണണമായിരുന്നു, പിന്നെ ഫുഡ് അടിക്കുക. ഒരു ചെറിയ ഇതൊക്കെ സെറ്റ് ചെയ്തു, സെറ്റ് ചെയ്ത് രാവിലെ തുടങ്ങി അതിന്റെ ഉള്ളിൽ കയറിയിരിക്കും. കാർ വാഷിന്റെ ബിസിനസ് ഒക്കെ കുഴപ്പമില്ല, ഹാപ്പി ആയിപ്പോണ്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് അതും ക്രൈസിസ് ആയിരുന്നില്ലേ? പിന്നെ അതല്ലേ മൊത്തം എല്ലാം നിന്ന് പോയല്ലോ. വണ്ടി ഓടിയാലല്ലേ കാറ് കഴുകാൻ പറ്റുള്ളൂ. ആര് വരെ ആന്റണിയോട് ഈ ഒരു ചെയ്ത ഫിലിമെല്ലാം ഇപ്പോ അങ്കമാലി ഡയറീസ് ആവട്ടെ, സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലാവട്ടെ, ഇതെല്ലാം ഒരു റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സാ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പം ഇത്തരം ക്യാരക്ടേഴ്സ് മാത്രം ഇപ്പൊ അജഗജാന്തരത്തിലും അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത്തരം ക്യാരക്ടർ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്നതാണോ അതോ അത്തരം ക്യാരക്ടർ അംഗമാലിസും ഞാൻ തിരഞ്ഞെടുത്തല്ലോ, ലീജോ ചേട്ടാ എന്നെ തിരഞ്ഞെടുത്തല്ലേ. ഇപ്പൊ സ്വാതന്ത്ര്യം ടിനിച്ചേട്ടാ എന്നെ തിരഞ്ഞെടുത്താണ്, മൂന്നാമത്തെ ജില്ലിക്കെട്ട് ലീജോ ചേട്ടാ എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ തിരഞ്ഞെടുത്തല്ല. നാലാമത്തെ പരിപാടി ഞങ്ങൾ എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്ത സിനിമയാണ്. ടിനിച്ചേട്ടൻ അതിനകത്ത് ഹിന്നായപ്പോഴാണ് പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ആയത്. അതും ടിനിച്ചേട്ടൻ ഓക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് അതിനകത്ത് ചാൻസ് കിട്ടുന്നത്. കാര്യം ഞാനാണ് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഈ കഥ ടിനിച്ചേട്ടനുകൊണ്ടേ കൊടുക്കുന്നതൊക്കെ, അതൊക്കെ ചെയ്തത് ഞാനാണ്, അത് സംഭവിച്ചതാണ്. ഞാൻ തിരഞ്ഞെടുത്തല്ല ഇതൊന്നും എനിക്ക്. പക്ഷെ നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്, അർജുൻ ചെയ്യണ പോലെ കുറെ അല്ല, അങ്ങനെയല്ല, ഇനി നീ ചെയ്ത പോലെ കുറെ നല്ല പടങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ സംഭവിക്കട്ടെ, അടിപൊളിയാവട്ടെ. ചുരുളിയിൽ കണ്ടില്ലല്ലോ. ചുരുളിയിൽ കുറച്ച് ബിസി ആയിരുന്നു ആ സമയത്ത്, വേറെ പത്തില് കുറച്ച് ബിസി ആയിരുന്നു. ജാനമൻ കണ്ടായിരുന്നോ? ജാനമൻ ഞാൻ കണ്ടില്ല, ഉണ്ടായിരുന്നില്ല. വേറൊരു കാര്യമായിട്ട് പോയിരുന്നു, എന്റെ വീട്ടുകാരെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു ഞാൻ, അവരെല്ലാവരും വിട്ടായിരുന്നു, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. രാജ്യങ്ങളിൽ സന്ദർശിച്ചു ഒരുലോഡുണ്ടല്ലോ. ഇപ്പൊ അടുത്ത് പോയത് മറ്റേ അയർലൻഡിൽ പോയിരുന്നു. അർജുൻ സിനിമയൊക്കെ അച്ഛൻ കാണാറില്ലേ? കണ്ടിട്ട് ഏറ്റവും നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന അച്ഛനാണോ അമ്മയാണോ വൈഫാണോ? മൂന്നുപേരും മൂന്ന് രീതിക്ക് ചെയ്യാറുണ്ട്. അമ്മ അങ്ങനൊന്നും പറയാറില്ല, അമ്മ പിന്നെ അമ്മമാർക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കും. അച്ഛൻ പറയാറുണ്ട് കാര്യങ്ങളൊക്കെ. അച്ഛൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഇപ്പൊ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോ ഏറ്റവും ശ്രദ്ധിക്കുന്ന എന്ത് കാര്യം അച്ഛൻ അങ്ങനെ പറഞ്ഞ അഭിനയത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നുണ്ട് എന്ന് ആദ്യം പറയും. അതാണ് അച്ഛൻ പറയുന്നത്. അത്രേം പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, അത് ഡയറക്ടറിന് ഇട്ട് കൊടുക്കുക എപ്പോഴും. അവര് പറയുന്ന രീതി അവര് നമ്മളെ ട്യൂൺ ചെയ്ത് വിട്ടു, പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ സെറ്റ് ആകും, പിന്നെ പോകും. ആ രീതിയെ പിടിക്കണേ. അച്ഛൻ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സിനിമ ഏതായിരിക്കും? അത് രമണൻ തന്നെ ആയിരിക്കുള്ളൂ. രമണൻ പഞ്ചാബി ഹൗസിലെ. പിന്നെ കടൽ കടന്ന് മാത്തുക്കുട്ടിയിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ അഭിനയിച്ചത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? അത് പറ്റില്ല എന്നാണോ അതോ ആഗ്രഹിച്ചിട്ടില്ലാത്തോണ്ടാണ് ഞാൻ പറയാൻ പറ്റാത്തത്? സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അച്ഛൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, ചിലപ്പോ അതായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിന്തിക്കാൻ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം, ഫ്രീഡം അപ് ടു യു, നിങ്ങളുടെ തലയാണ്. പുതിയ പ്രോജക്ട്? പുതിയത് ഇപ്പൊ തൃശങ്കു എന്ന പടം തുടങ്ങാൻ പോവാ, തുടങ്ങി നടന്നുകൊണ്ടിരിക്കണേ. പിന്നെ ഇറങ്ങാനുണ്ട് ഒരു ലോഡ് പടങ്ങൾ ഇറങ്ങാനുണ്ട്. എപ്പൊ നമ്മള് വിളിച്ചാലും അല്ല, മൂന്ന് വർഷം നേരെ അമ്മ നടന്ന ഒരു പണിയില്ലാണ്ട് നടന്നിട്ട് ഇപ്പൊ കിട്ടിയപ്പോ എന്തായാലും ഒരു ചാൻസും ഞാൻ കളയില്ല. എല്ലാ പടത്തിലും ഇവനിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ട്.
രണ്ട് പടം കഴിഞ്ഞു ജനുവരിയിൽ പടം തുടങ്ങാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മൂവി ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തോട് അല്ലെങ്കിൽ മനസ്സിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഇതൊരു ക്യാരക്ടർ ഏതായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്കവാലി ഡയറീസ് ആണ് ഞാൻ ചെയ്തത്. ആ അത് എൻ്റെ എൻ്റെ ലൈഫുമായിട്ടൊക്കെ കുറേ കുറച്ച് ഏരിയകൾ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ നമ്മുടെ ആദ്യത്തെ പടം നമുക്ക് ലൈഫ് തന്ന പടം ആ ഒരു ഫീൽ എപ്പോഴും അതുകൊണ്ട് അങ്കവാലി ഡയറീസ് തന്നെയാണ് എനിക്ക് ഫേവറേറ്റ്. അർജുൻ എനിക്ക് പറവ തന്നെ നടന്നു വരുമ്പോ തന്നെ ഭയങ്കര ഫീൽ ആയിരുന്നു. അതിങ്ങനെ പറയാന്നറിയില്ല എക്സ്പീരിയൻസ്. പിന്നെ പറക്കുന്ന പഞ്ചാബ് ന്യൂസ് അന്നൊന്നും ആഗ്രഹം ഉണ്ടായില്ല. എനിക്ക് രണ്ടാമത്തെ പടം കഴിഞ്ഞപ്പോ ആഗ്രഹം ഉണ്ടായി ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ രണ്ടാമത്തെ പടവും വർക്കായില്ല. ഞാനും സൈനുദിനങ്ങളുടെ മകനും സിനിലും കൂടി അഭിനയിച്ചോടാ ഹീറോ ആയിട്ട് അഭിനയിച്ച രണ്ടാമത്തെ പടം. അപ്പൊ അത് കഴിഞ്ഞ് പടം പരിപാടി അധികം വർക്കാകാത്തപ്പോ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കളിയാക്കിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ഫീൽ ഉണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യണം ചെറിയ ക്യാരക്ടർ എങ്കിൽ ചെറിയ ക്യാരക്ടർ. അങ്ങനെ കുറെ ഡയറക്ടേഴ്സിന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലൊരു ഡയറക്ടർ പിന്നീട് കുറെ വർഷം കഴിഞ്ഞപ്പോ എനിക്ക് ചാൻസ് തന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായി പുള്ളിയുടെ അതിന്റെ പടത്തിൽ നിനക്ക് ഒറ്റ ക്യാരക്ടർ ഇല്ല, ക്യാരക്ടർ വരുമ്പോ എന്തായാലും വിളിക്കും. അങ്ങനെയാണ് എനിക്ക് വരത്തിൽ ചാൻസ് കിട്ടുന്നത്. ഷോർട്ട് ഫിലിംസ് ചെയ്ത് പിന്നെ ഓഡിഷൻ ആ അങ്ങനെ അങ്ങനെ കയറിയത്. അപ്പോ അങ്കമാലിയിൽ വന്നപ്പോ ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ? ഉറപ്പായിട്ടും പേടി ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പടം ചെയ്യാൻ പോണു. പിന്നെ എല്ലാവരും ലിജോ ചേട്ടൻ്റെ അടുത്ത് അതും പിന്നെ ചെമ്മൻ ചേട്ടൻ എല്ലാവരും നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണണത്, നേരിട്ട് കാണുന്ന ആ സമയത്താണ്. സിനിമ എന്താണ്, ഇതിന്റെ പരിപാടി പ്രോസസ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണത് അങ്ങനെയാണ്. നമ്മൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നത് ഫ്രണ്ട്സ് 1000 രൂപയുടെ ബഡ്ജറ്റിലൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വലിയ ക്യാൻവാസിൽ ഇതിന്റെ ഒരു പ്രോസസ്സൊക്കെ കണ്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അയ്യോ ഇത് ഇത്രയും വലിയൊരു പരിപാടിയായിരുന്നു എന്നുള്ളൊരു സംഭവം നമുക്ക് അപ്പ അന്നാണ് മനസ്സിലായത്. ജാനേമൻ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ചേർന്ന് എടുത്തൊരു പടം. അപ്പൊ അത് നമുക്ക് ആ സിനിമ കാണുമ്പോ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മനസ്സിലാവും, നമുക്ക് പ്രേക്ഷകരിലേക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്തും. അപ്പം ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ആ ഷൂട്ടും അതിലേക്ക് വന്നതും ഒക്കെ? ജാനമ്മൻ എന്താ കാരണം തന്നെ ഫ്രണ്ട്ഷിപ്പ് കാരണമാണ്. എൻ്റെ ഒരു പടം ഡ്രോപ്പ് ആയപ്പോഴേക്കും ഗണുവിനെ പ്രൊഡ്യൂസേഴ്സ് ചോദിച്ച് എങ്ങനെ പടത്തിൽ കഥ ഉണ്ടാകുന്ന വെച്ചപ്പോ ഗണുവിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ഗണു കഥ പറയും പ്രൊഡ്യൂസേഴ്സ് ഇഷ്ടപ്പെട്ട് ഒരു മാസം കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത പടമാണ് ജാനമ്മൻ. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും അതിൽ അഭിനയിക്കുന്ന നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. വർഷങ്ങളായിട്ട് ഡെയിലി ചിലപ്പോൾ കാണുന്ന ആൾക്കാരായിരിക്കും, ഡെയിലി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ഫിലിം ലൊക്കേഷനാണെന്ന് ഒരിക്കലും തോന്നിയിട്ടുണ്ടായില്ല. അവിടെ ലാലങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് അതൊരു സിനിമാ ലൊക്കേഷനായി മാറിയത്. ഒരു ആക്ടർ വന്ന് കയറിയപ്പോ അല്ലെങ്കിൽ കുറെ ആണുങ്ങൾ പിള്ളേരെ ക്യാമറ പിടിച്ച് ഇങ്ങോട്ട് ഓടുക എല്ലാരും നമ്മുടെ സ്വന്തം ബ്രദേഴ്സിനെ പോലത്തെ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായില്ല. ചിലപ്പോ അത് ആ ഒരു ഫീൽ ആയിരിക്കും സിനിമയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തത്, ഒരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള. എല്ലാവരും ഇപ്പൊ ക്രിസ്മസ് ആഘോഷിച്ചോണ്ടിരിക്കണെന്ന് അറിയാം, സന്തോഷത്തിലാണെന്ന് അറിയാം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ചെറിയൊരു ഉത്സവം പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. തിയേറ്ററിൽ തന്നെ കാണാം, കാരണം അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും പോയിട്ട് ഉത്സവം എക്സ്പീരിയൻസ് ചെയ്യുക, അഭിപ്രായം പറയുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടിപൊളി. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അതെ, അജയചന്ദ്രൻ എല്ലാവരും ഒന്നുകൂടി പോയി കാണുക. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.